السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون صدق الله العلي العظيم أخلص وذا ألا تريد بطاعة إلا التقرب من إلهك ذي الكلا لا تقصدن معه إلى غرض الدنا كثنائهم أو نحو ذاك توصلا واحذر رياء محبط العبادة ആരാധനയിലെ ആത്മാർത്ഥത എന്ന വിഷയ സംബന്ധിയായിട്ടാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നതിരുന്നതിരുന്നത് അള്ളാഹു അവന്റെ മുത്തഖ്യങ്ങളിലും സ്വാളിഹ്യങ്ങളിലും മുഹ്ലിസ്യങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാം ഒരുപാട് അഭിബാധകൾ ചെയ്യുന്നവരാണ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാവരൊക്കെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ പൂർണാർത്ഥത്തിൽ അള്ളാഹു സ്വീകരിച്ച് നമുക്ക് ലഭ്യമാവണം ആ രീതിയിൽ അല്ലാഹുനെ നാം ആരാധിക്കണം നൽകണേ മനുഷ്യൻ ആത്മീയമായി വളർന്ന് മല വലിയ സ്ഥാനം നേടാൻ മനുഷ്യന് സാധിക്കും അതേപ്രകാരം തന്നെ ആത്മീയമായി തകർന്ന്

പറയുകയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അയ്യക്കും നിങ്ങൾ നല്ലോണം അഴിവാദത്ത് ചെയ്യുന്നവർ ചെയ്യുന്ന അഭിവാദത്തിൽ നന്നാക്കുന്നവരാരോ എന്ന് അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് ചെയ്യാൻ വേണ്ടി മാത്രമാണല്ലോ മനുഷ്യ എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നും അള്ളാഹുദ്ധുലിലൂടെ പറയുകയാണ് നാം ഒക്കെ ഒരുപാട് അഴിബാദത്തുകൾ ചെയ്യുന്നവരാണ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ ഇതൊക്കെ നന്നാവണം വണം നന്നാവുമ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അള്ളാഹു പ്രതിഫലം നൽകുന്നത് ഈ ചെയ്യുന്നതിനെല്ലാം പ്രതിഫലം നാം ആഗ്രഹിക്കുന്നതും നാം പ്രതീക്ഷിക്കുന്നതും പാരത്രിക ലോകത്താണ് അവിടെ ചൊല്ലുമ്പോൾ ഇതിനൊക്കെ പൂർണാർത്ഥത്തിലുള്ള പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകണം എന്നാൽ അതൊക്കെ ഇബാദത്തുകൾ നന്നാകുമ്പോഴാണ് പാരത്രിക ലോകത്ത് ഇതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ നേരെ മറിച്ച് നമ്മുടെ വിവാദത്തുകൾ പായായി പോവുകയാണെങ്കിൽ അതെന്തിൻ്റെ രാധായ രീതിയിലാവുന്നില്ല എങ്കിൽ പടച്ചറപ്പിന്റെ കോടതിയിലെത്തുമ്പോൾ നാം വിരൽ കടിക്കേണ്ടി വരും അതിൽ നിന്നൊന്നുമേ നമുക്ക് ലഭ്യമാവുകയില്ല നാം പോകുന്ന ഒരു രീതി നമുക്കുണ്ടാവും കാത്തു സംരക്ഷിക്കണേ കാത്തു സംരക്ഷിക്കണേ അല്ലോ നാം ചെയ്യുന്ന അതൊരു അതര വ്യായാമമോ അല്ലെങ്കിൽ ബാഹ്യ പ്രകടനങ്ങളോ ആയി മാത്രം മാറരുത് അവരുടെ നോമ്പിന്റെ വിഹിതം എന്ന് പറയുന്നത് വെറും അവർ പട്ടിണി കിടക്കുക ദാഹം സഹിക്കുക എന്നത് മാത്രമാണ് അതിനപ്പുറം ഒന്നുമേ അവർക്ക് ലഭ്യമാവുന്നില്ല എത്ര എത്ര നിസ്കാരക്കാരാണ് രാഭകൽ ഭേദമന്യവരെ എപ്പോഴും നിസ്കരിക്കുന്നു പക്ഷേ അവരൊരു നിസ്കരിക്കുന്നത് കൊണ്ട് അവർ ഉറക്കമൊഴിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമേ അവർക്ക് കിട്ടുന്നില്ല ആരാധനകളെ കൊണ്ട് കിട്ടേണ്ട ഒരു തക്കുവയോ ഒരു ആത്മീയമായ ചൈതന്യമോ ഒന്നുമേ അവർക്ക് കിട്ടുന്നില്ല അത് അല്ലോഹു സുഭാഹൂ താഴെ സ്വീകരിക്കുന്നില്ല അള്ളാഹു സുബാനുഹൂക്ക് നാം ചെയ്യുന്ന ധാരാളം കർമ്മങ്ങൾ ഇങ്ങനെ പായായി പോവരുത് അള്ളാഹുവിന് നാം ചെയ്യുന്ന സെഷ്ടമായ കർമ്മമാണല്ല നോമ്പ് നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അസൗമുലീവ അനജീവിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് അത്രയും ശ്രേഷ്ഠമായ നോമ്പ് ആ ശ്രേഷ്ഠമായ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് കിട്ടണം വല്ലവനും ചീത്ത വാക്കുകളും ചീത്ത പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനാദികൾ വെടിഞ്ഞ് നോമ്പെടുക്കുന്നതിൽ അള്ളാഹു യാദോ ഒരു ആവശ്യവുമില്ല അത് അള്ളാഹു സ്വീകരിക്കുകയില്ല നോമ്പിലൂടെ നിസ്കാരത്തിലൂടെ അള്ളാഹു പറയുന്നതൊക്കെ ലാലക്കും തത്തക്കും നിങ്ങൾ മുത്തക്കികളാകാൻ വേണ്ടിയാണ് നിങ്ങൾ ആത്മീയമായി വളരാൻ വേണ്ടിയാണ് സംസ്കാര സമ്പന്നരാവാൻ വേണ്ടിയാണ് ഇതിലൂടെ ഒക്കെ നേടിയെടുക്കണം അതിൻ്റെതായ രീതിയിൽ നാം വിവാദത്ത് ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം നമുക്ക് അള്ളാഹു സുബാനുഭൂ പ്രദാനം ചെയ്യുന്നത് പ്രത്യേകിച്ചും ബാഹ്യമായ കാര്യങ്ങൾ അതിന്റെ ഷർത്തുകളും ഫർന്നുകളും സുന്നത്തുകളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ആന്തരികമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പരമപ്രധാന വിഷയമാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് ആയിരിക്കണം നമ്മുടെ പ്രവർത്തനത്തിന്റെ മാനദണ്ഡം നൽകണേ അല്ല

എന്താണ് ഇഹ്ലാസു എന്ന് മഹാനായ സൈനുദ്ദീൻ മഹദൂമ തങ്ങൾ അവിടുത്തെ അതിക്കിയായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നീ നിന്റെ പ്രവർത്തനത്തെ നിഷ്കളങ്കമാക്കുക നിഷ്കളങ്കത എന്ന് പറഞ്ഞാലോ അതാ അല്ല സർവ സർവസംരക്ഷനായ രാജാതിരാജനായ റബ്ബിലേക്ക് അടുക്കൽ മാത്രം ഉദ്ദേശിക്കലാണ് എന്റെ അഴിബാധത്തുകളെ കൊണ്ട് റബ്ബിലേക്ക് അടുക്കൽ മാത്രം ഉദ്ദേശിക്കലാണ് നിഷ്ക എന്ന് പറയുന്നത് മഹാനായ അബ്ദുസ്സലാം തങ്ങൾ പറയുന്നുണ്ട് അൽ ഇഖ്ലാസ് ലില്ലാഹി നാം ചെയ്യുന്ന ഇബാദത്തുകൾ മഹാനായു വേണ്ടി മാത്രമാകുക ലാ യുരീദു ബിഹാ മിനന്നാസി വലാ അത് ജനങ്ങളിൽ നിന്ന് ബഹുമാനത്തെയോ ആദരവിനെയോ മറ്റുള്ള ഭൗതികമായ കാര്യലാഭങ്ങളെയോ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇരിക്കണം അങ്ങനെ ചെയ്യുന്നത് വിവാദത്തിനാണ് ഇഹ്ലാസ് എന്ന് പറയുന്നത് നീയത്ത് ഏതൊരു കർമ്മങ്ങളും നീയത്തിലൂടെ നമുക്കത് അവാദത്താക്കി മാറ്റാൻ സാധിക്കും നീയത്തുകളെ കൊണ്ടാണ് അവലുകൾ സ്വീകാര്യ യോഗ്യമാകുന്നത് പറയും എന്റെ എല്ലാ കർമ്മങ്ങളിലും ഞാൻ ഇഷ്ടപ്പെടുന്നു എൻറെ തീറ്റയിലും കുടിയിലും ഉറക്കത്തിലുമെല്ലാം എല്ലാ അഴിവാദത്തിലും നാം നീയത്ത് നന്നാക്കുകയാണെങ്കിൽ എല്ലാ കർമ്മവും അഴിവാദത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ

എന്നാൽ കുറഞ്ഞ അഴിബാദത്തിന് മതിയാകുന്നതാണ് ധാരാളം അഴിബാദത്ത് ചെയ്യുക എന്നതിലല്ല അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുക അവിടെയാണ് കാര്യം കിടക്കുന്നത് അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി നാം ചെയ്യുന്നതിനെ അല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചു കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നാം ചെയ്യുന്നത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ വീണ്ടും മഹാനായ തങ്ങൾ യാണ് നാം ചെയ്യുന്ന കൊണ്ട് ഒന്നുമേ നാം നാം ലക്ഷീകരിക്കാൻ പാടില്ല എല്ലാം വേണ്ടി മാത്രമാകുക സൃഷ്ടികളിൽ നിന്നെന്തെങ്കിലും പ്രശംസ കിട്ടണമെന്നോ അവരുടെ സ്നേഹം കിട്ടണമെന്നോ അവരുടെ ആദരവ് കിട്ടണമെന്നോ ഒന്നും വിചാരിച്ചു കൊണ്ട് നാം വിവാദത്ത് ചെയ്യരുത് അതേപ്രകാരം തന്നെ നാം വിവാദത്ത് ചെയ്യുമ്പോൾ ആ വിവാദത്തിലൂടെ ബാഹ്യമായി പല നന്മകളും നമുക്ക് വന്നേക്കാം ഉദാഹരണമായി പറയുകയാണെങ്കിൽ നോമ്പ് നോമ്പ് നോമ്പെടുക്കുമ്പോ നമുക്ക് ശാരീരികമായി പല നന്മകളും നമുക്ക് വരും വരുന്നുണ്ട് ആരോഗ്യപരമായി പല ഉന്നത പല ഉയർച്ചകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നാൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോ ഞാനിത് ആ എൻ്റെ ആരോഗ്യ പോഷണത്തിന് വേണ്ടി ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി ഞാൻ നോമ്പെടുക്കുന്നു എന്ന് നീ ചെയ്ത് നോമ്പെടുത്താൽ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല അത് അള്ളാഹു സ്വീകരിക്കുകയില്ല അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും

എന്നാൽ സൃഷ്ടാവ് നമ്മെ കാണുന്നുണ്ട് എന്ന രീതിയിൽ നാം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും അതാണല്ലോ ജിബിരി ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോ ില്ല എങ്കിൽ അല്ലാഹുനെ കാണുന്നുണ്ട് എന്ന ഒരു രീതിയിൽ നീ അള്ളാഹുനെ ആരാധിക്കലാണ് അതാണ് എന്ന് പറയുന്നത് എന്നാൽ റിയാ എന്ന് പറയുന്നത് മൻസിലത്തി പാരത്രിക ലോകത്തേക്ക് നാം ചെയ്യുന്ന കൊണ്ട് ദുന്യവിയായ സ്ഥാനമാനങ്ങളൊക്കെ ജനങ്ങളുടെ അടുക്കൽ തേടുന്നതിനാണ് റിയാ എന്ന് പറയുന്നത് പൊളിച്ചു കളയുന്ന വിവാദത്തിന്റെ പ്രതിഫലത്തെ ഇല്ലാതെയാക്കുന്ന ആദ്യമായി അന്ത്യനാളിൽ വിചാരണ കെടുക്കുന്ന വ്യക്തിൻ ഒരു മനുഷ്യനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തും ഒരു വ്യക്തിയെയാണ് ആദ്യമായി വിചാരണക്കെടുക്കുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ അവനെ കൊണ്ടുവരും എന്നിട്ട് അനുഗ്രഹങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും അപ്പൊ മനുഷ്യൻ ആ അനുഗ്രഹങ്ങളെയൊക്കെ അറിയും മനസ്സിലാക്കും എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് മനുഷ്യ ഈ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ നിനക്ക് നൽകിയിട്ട് നീ എന്താണ് ചെയ്തത് അപ്പോൾ അവൻ പറയും തുഫീക അള്ളാഹുയെ ഞാൻ എന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു അങ്ങനെ ഞാൻ ഷഹീദായി എന്നൊക്കെ അവൻ പറയുമ്പോ അള്ളാഹു പറയുകയാണ് കഥവ് തമനുഷ്യാനി കളവു പറഞ്ഞു നീ യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടിയാണ് ലിയോ കാല ചെറിയ വലിയ ധൈര്യശാലിയാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയല്ലേ

എന്നിട്ട് അല്ലാഹുന്റെ ന്യാമത്തുകളൊക്കെ അവനെ പരിചയപ്പെടുത്തി കൊടുക്കും എന്നിട്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് എന്തേ നീ ചെയ്തത് നിന്റെ അയൽമ കൊണ്ട് നിന്റെ ഖുർആൻ കൊണ്ട് നീ എന്തേ ചെയ്തത് നിന്റെ നന്മകളെ കൊണ്ട് നീ എന്തേ ചെയ്തത് എന്ന് ചോദിക്കും അപ്പോ അപ്പോ അവൻ പറയുന്നതാണ് പടച്ചോനെ ഞാൻ ദീർഘകാലം അയിൽമ പഠിച്ചു ഞാൻ ദീർഘകാലം അതിനെ പഠിപ്പിച്ചു ഞാൻ ഖുർആൻ പാരായണം ചെയ്തു എന്നൊക്കെ പറയുമ്പോ അള്ളാഹു പറയും നീ കളവ് പറഞ്ഞു നീ കളവാണ് പറഞ്ഞത് കാരണം നീ നീമ പഠിച്ചത് നീ വലിയ പണ്ഡിതനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ കുറാം പാരായണം ചെയ്തത് വലിയ പാരി ആണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് അതൊക്കെ ഭൗതിക ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു അവനെയും അത നരകക്കൊണ്ടിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് മറ്റൊരു വ്യക്തി അള്ളാഹു ഒരുപാട് സാമ്പത്തികമായ ഉന്നതി അവന് നൽകിയിട്ടുണ്ട് ഒരുപാട് സമ്പത്ത് അല്ലാഹു അവന് നൽകിയിട്ടുണ്ട് അവനെയും അന്റെ നാളിൽ കൊണ്ടുവരും എന്നിട്ട് അല്ലാഹു അള്ളാഹുവിൻ്റെ ന്യാമത്തുകൾ അവനെ പരിചയപ്പെടുത്തും ആ ന്യാമത്തുകളൊക്കെ അള്ളാഹു അവന് ചെയ്ത ന്യാമത്തുകളൊക്കെ അവൻ മനസ്സിലാക്കും എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ് മനുഷ്യാനിഹീത കൊണ്ട് എന്തേ ചെയ്തത്

പറയപ്പെടാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്തത് അതുകൊണ്ടത് പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹു പറയും അങ്ങനെ അവനെയും നരകക്കുണ്ടിലേക്ക് ഒലിച്ചെറിയപ്പെടും ഇതാണ് വിവാദത്തിന്റെ അവസ്ഥ അപ്പൊ നാം ചെയ്യുന്ന വിവാദത്ത് അത് പാരത്രിക ലോകത്ത് നമുക്കത് ഉപകാരപ്പെടണം അതിന് നമ്മുടെ നീയത നന്നാക്കണം അത് എഹ്ലാസിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സൂറത്തിൽ പോതുമ്പോ അവിടെ അവസാനമായി നാം പാരായണം ചെയ്യുന്ന ഒരു സൂറത്ത് ആരെങ്കിലും നാളെ രാജാതിരാജനായ റബ്ബ സുബാനുഹോയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ൾ ചെയ്തു കൊള്ളട്ടെ റബ്ബിന് ചെയ്യുന്ന വിവാദത്തിൽ മറ്റൊരാളെയും പങ്ക് ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ നല്ല രീതിയിൽ ചെയ്ത് ചെയ്ത് ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പുണ്യങ്ങൾ നേടാനുള്ള തോഫീക്കും സലാമത്തും അല്ലാഹു നമുക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ